ഹലോ ഗൈസ്, ക്ലാഷ് ഓഫ് ക്ലാൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഗെയിമിൽ മൂന്ന് ഈവൻറ്റ് വന്നിട്ടുണ്ട്. അതിനെപ്പറ്റിയാണ് നമ്മൾ ഇന്ന് വീഡിയോ ചെയ്യുന്നത്. ഒന്നാമത്തെ 4x സ്റ്റാർ ബോണസ്. അത് എന്താണെന്ന് വെച്ചാൽ, നമുക്കിപ്പോൾ ഇവിടെ സ്റ്റാർ ബോണസ് കിട്ടാറുണ്ട്. അതിനിപ്പോൾ 4 മടങ്ങായിട്ടാണ് കിട്ടുക. എന്ന് വെച്ചാൽ ഇപ്പോൾ എനിക്ക് നോർമലി 5 lakhs ആണ് എൻ്റെ ഇപ്പോൾ ലീഗ് ബോണസ് കിട്ടുന്നത്. ഇതിപ്പോൾ എനിക്ക് 20 lakhs കിട്ടുന്നുണ്ട്. അതായത് എനിക്ക് 5 stars അടിക്കണം. രണ്ടാമത്തെ ഈവൻറ്റ് എന്ന് പറഞ്ഞാൽ കോൾ ടു ഫീറ്റ്. അതായത് നമ്മൾ 2 ice golem യൂസ് ചെയ്തിട്ട് അറ്റാക്ക് ചെയ്യണം. 15 attack നമ്മൾ ജയിക്കേണ്ടത്. അതിന് നമുക്ക് 400 XP, അതുപോലെ തന്നെ 20 gems, പിന്നെ ഒരു ബിൽഡർ പോർഷൻ കിട്ടുന്നുണ്ട്. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഇവൻറ്റ് എന്ന് പറയുന്നത് ബിൽഡർ ബേസിൽ യൂസ് ചെയ്യേണ്ടതാണ്. അതായത് ജെയിൻറ്റിൻ്റെ ഇവൻ്റ് ആണ്. നമ്മൾ 6 box of gems യൂസ് ചെയ്തിട്ട് 10 stars അടിക്കണം. എന്നാലേ നമുക്ക് ഒരു 2 clock tower പോർഷനും അതുപോലെ തന്നെ 25 gems, പിന്നെ 400 XP കിട്ടുന്നുണ്ട്. സോ ഫസ്റ്റ് നമുക്ക് ബിൽഡർ ഹാളിൽ പോയിട്ട് അയ്യ ഇവൻ്റ് ഒന്ന് തീർക്കാം. ഇവൻ്റ് കുറച്ച് അടിച്ച് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് 1 star കൂടി അടിച്ചാൽ മതി. നമുക്ക് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്തിട്ട് ഒന്ന് അറ്റാക്ക് ചെയ്ത് നോക്കാം. ഇതിൽ നമ്മൾ 6 box of gems ആണ് യൂസ് ചെയ്യേണ്ടത്. അതിപ്പോൾ ചിലപ്പോൾ ലോവർ ബിൽഡർ ഹാൾ ആണെങ്കിൽ നമുക്ക് അതിന് വേരിയേഷൻ ഉണ്ടാകും. ചിലപ്പോൾ പെർഫെക്റ്റായിട്ട് അറിയില്ല. ഓക്കെ, ഇത് ജസ്റ്റ് നമുക്ക് ഷോപ്പ് ഒന്ന് മാറ്റി നോക്കാം. നമുക്ക് 1 star മാത്രം മതി. അതിനാണ് നമ്മളിപ്പോൾ മെയിനായിട്ട് എയിം ചെയ്യുന്നത്. 2 super pack ആയതുകൊണ്ട് കുറച്ച് കാനൺ കാർഡ് യൂസ് ചെയ്തിട്ടുണ്ട്. കാനൺ കാർഡ് ഫസ്റ്റ് ഡിപ്ലോയ് ചെയ്തെന്ന് വെച്ചാൽ ഒരു ഫണൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാരണം നമ്മളെ ട്രൂപ്പൊക്കെ സെൻറ്ററിലേക്ക് പോകണം. ഇല്ലെങ്കിൽ മറ്റേ സൈഡിൽ കൂടെ വന്നിട്ട് അയ്യേ ക്രഷറിൻ്റെ മുമ്പിലായി പോയല്ലോ. അതിനാണ് ജസ്റ്റ് നമ്മൾ ഫണൽ ഫസ്റ്റ് ടൈം ക്രിയേറ്റ് ചെയ്തത്. പിന്നെ ജെയിൻറ്റു അതുപോലെ തന്നെ ബാക്കിയെല്ലാ ട്രൂപ്സും ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്. ഇന്നിപ്പോൾ ഒരു 10 attack ചെയ്താൽ ഒരു 4 times ഇങ്ങനെ ഈ ബേസ് കിട്ടിയിട്ടുണ്ട്. ഇത് ഏകദേശം എല്ലാവരും പീപ്പിൾസും യൂസ് ചെയ്യുന്ന ഒരു കോമൺ ആയിട്ടുള്ള ബേസാണ്. എല്ലാവർക്കും നല്ലൊരു ഒരു അത്യാവശ്യം നല്ല ബേസാണിത്. കാരണം ഇവിടെ നമ്മൾ ഈ സൈഡിൽ എങ്ങനെ ഡിപ്ലോയ് ചെയ്താലും പെർഫെക്റ്റായിട്ട് സെൻറ്ററിൽ പോയിട്ട് നേരെ ക്രഷറിൻ്റെ അടുത്തേക്കാണ് പോകുക നമ്മളെ ട്രൂപ്സ് മൊത്തം. അതുപോലെ തന്നെ ഈ സൈഡിൽ നമുക്ക് പെർഫെക്റ്റായിട്ട് ഉള്ളിലേക്ക് കയറാൻ പറ്റില്ല. കാരണം അവിടെയും ക്രഷറുണ്ട്. അതുപോലെ തന്നെ ബാക്കിൽ ജെയിൻറ്റ് കാനോണ്, അതുപോലെ തന്നെ റോസ്റ്റർ എല്ലാം പെർഫെക്റ്റായിട്ട് പ്ലേസ് ചെയ്ത ഒരു ബേസാണിത്. എന്നാലും നമുക്കൊരു 1 star കിട്ടിയാൽ തന്നെ നമ്മുടെ ഇവൻറ്റ് കഴിയും. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, 49 50. ഓക്കെ, ജസ്റ്റ് നമുക്ക് 5 stars കിട്ടിയിട്ടുണ്ട്. എനിവേ നമുക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇവൻറ്റ്. നമുക്ക് 25 gems, അതുപോലെ തന്നെ 400 XP, പിന്നെ 2 clock tower പോഷൻ കിട്ടിയിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് ചെയ്യേണ്ട ഇവൻറ്റ് എന്ന് വെച്ചാൽ കോൾ ടു ഫീറ്റ്. അത് നമ്മുടെ ഐസ് കോളത്തിൻ്റെ ഇവനാണ്. നമുക്കൊന്ന് ഹോം വില്ലേജിൽ പോയിട്ട് ചെയ്യണം. ജസ്റ്റ് നമുക്കൊന്ന് അറ്റാക്ക് ചെയ്ത് നോക്കാം. എനിക്കിപ്പോൾ ഈ ഇവൻറ്റിൽ 2 ice golem വെച്ചിട്ടാണ് 15 attack ജയിക്കേണ്ടത്. പിന്നെ ഐസ് ഗോളം ഇല്ലാത്തവർക്ക് അവരെ ക്ലാൻകാസ്റ്റിൻ്റെ സൈസ് അനുസരിച്ചാണ് ഇവൻ്റ് യൂസ് ചെയ്യാൻ പറ്റുന്നത്. അതായത് ലോവർ THനൊക്കെ 1 ice golem മതിയാവും. ചിലപ്പോൾ ടഹാൾ 9+ന് ചിലപ്പോൾ 2 ice golem ആണെന്ന് തോന്നുന്നു. ഓക്കെ, ഇനിവേ നമുക്കൊരു നല്ലൊരു സിമ്പിൾ ബേസ് കിട്ടി അറ്റാക്ക് ചെയ്യാം. അത്യാവശ്യം ഡാർക്ക് എൽസർ കൂടുതൽ കിട്ടുന്നതാണ് വെച്ചാൽ നല്ലതാണ്. കാരണം നമ്മുടെ ഈ ആർമിക്ക് കൂടുതൽ ഡാർക്ക് എൽസർ ചിലവാണ്. ഓക്കെ, ഈ ബേസ് ടൗൺ ഹാൾ 11 ആണ്. നമ്മുടെ അടുത്ത് വാർഡൻ അതുപോലെ തന്നെ കിങ് ഇല്ല. അതുകൊണ്ട് അതുണ്ടെങ്കിൽ പെർഫെക്റ്റ് ആയിരുന്നു അറ്റാക്ക്. എന്നാലും നമുക്ക് ലോക്കൽ ബേസ് അടിക്കാനേ സാധിക്കൂ. നമുക്ക് എന്തായാലും സ്റ്റാർ വേണം. ഓക്കെ, ഈ ബേസ് അത്യാവശ്യം റഷാണ്. നമുക്ക് പോകുന്ന പോക്കിൽ തന്നെ 3 wizard അവരുടെ കിട്ടും. അതുകൊണ്ട് ഈ സൈഡിൽ സെലക്ട് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ 5 ice golem യൂസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ബാക്കിൽ വിച്ചസ് സ്പാം ചെയ്യാം, പിന്നെ ബാക്കിൽ ബോളേഴ്സ്, പിന്നെ ക്യൂന്. അതാണ് നമ്മുടെ പ്ലാന്. പിന്നെ സെൻറ്ററിൽ എത്തുന്നത് നമുക്ക് റൈസ് പെല്ല്, അതുപോലെ തന്നെ ഒരു പോയിസൺ യൂസ് ചെയ്യണം CC ഉണ്ടെങ്കിൽ. അതുപോലെ തന്നെ വേറെ യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ അത് കഴിഞ്ഞ് ലാസ്റ്റ് നമുക്ക് ബാറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യണം. ഈ വേണ്ടി നമുക്ക് ഓൾമോസ്റ്റ് 4 ദിവസം ഉണ്ട്. അതുകൊണ്ട് മെല്ലെ മെല്ലെ കളിച്ചാൽ മതി ഈ അറ്റാക്ക്. സോറി, ഈ ഈവൻറ്റ്. കാരണം അതിന് ട്രെയിനിങ് ടൈം കുറച്ച് കൂടുതലാണ്. ഈ ആർമിക്ക് 1 hour ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ലോവർ THN ആണെങ്കിൽ നമുക്ക് നമ്മുടെ ക്ലാൻകാസ്റ്റിൽ ഡൊണേഷൻ വഴി 1 or 2 ice golem വെച്ചിട്ട് നമുക്ക് യൂസ് ചെയ്ത് ഈ ആർമി യൂസ് ചെയ്യാം. അത് നമ്മൾ യൂസ് ചെയ്യുന്ന ഏത് ആർമിയാണോ, ഏത് ട്രൂപ്പാണോ നമുക്ക് യൂസ് ചെയ്യാം. അതിൻ്റെ അപ്പുറം ഈ ജസ്റ്റ് ഒന്ന് ഈ CC ജസ്റ്റ് ഈ ഐസ് ഗോളം ഒന്ന് യൂസ് ചെയ്താൽ മതി. അതിപ്പോൾ ഏത് ട്രൂപ്പ് ആയാലും സീനില്ല. ജസ്റ്റ് നമ്മൾ ഈ ട്രൂപ്പിൻ്റെ അപ്പുറം ഈ ഐസ് ഗോളം യൂസ് ചെയ്യാം. അത്രേ ഉള്ളൂ ജസ്റ്റ് ഇവൻറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നമ്മൾ മിസ്സാക്കാണ്ട് യൂസ് ചെയ്യേണ്ട ഇവൻറ്റ് എന്ന് വെച്ചാൽ നമ്മുടെ 4x star ബോണസ് ആണ്. എന്ന് വെച്ചാൽ നമ്മുടെ സ്റ്റോറേജ് ചെയ്യുന്നതും പെട്ടെന്ന് തന്നെ ഫില്ലാക്കാൻ പറ്റുന്ന ഇവൻ്റ് ആണത്. അതായത് നമുക്കിപ്പോൾ കിട്ടുന്ന ബോണസിൻ്റെ 4x bonus ആണ് അവിടെ കിട്ടുന്നത്. അതായത് എനിക്കിപ്പോൾ 500,000 അവിടെ നേരത്തെ കാണിച്ചു തന്നത്. അതുപോലെ തന്നെ അത് 20 lakhs നമുക്ക് കിട്ടുന്നത്. അത് ഇവൻറ്റ് 4 ദിവസത്തേക്കുണ്ട്. നമുക്കിപ്പോൾ ന്യൂ ഇയർ വരുന്നതിനെ കൊണ്ടാണ് ഇത്രയും ഓഫറൊക്കെ വരുന്നത്. ഓക്കെ, ഇതൊരു സിമ്പിൾ ബേസ് ആയിരുന്നു. നമുക്കിപ്പോൾ 3 stars കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെയാണെങ്കിൽ കുറച്ച് അറ്റാക്ക് കൂടി ചെയ്യണം, എന്നാലേ നമുക്ക് ഫുള്ള് റിവാർഡ് കിട്ടും. ഒരു ബിൽഡർ പോർഷൻ കിട്ടുന്നുണ്ട്, അതുപോലെ തന്നെ കുറച്ച് ജെമ്മും പിന്നെ 400 XP കിട്ടുന്നുണ്ട്. അതാണ് ഇതിൻ്റെ റിവാർഡ്. നമ്മളെല്ലാവരും മാക്സിമം എല്ലാ ഇവൻറ്റും കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക. അങ്ങനെ വെച്ചാൽ നമുക്ക് കൂടുതൽ റിവാർഡ് കിട്ടും. ഇവിടെ ഇപ്പോൾ 4x star bonus കിട്ടിയിട്ടുണ്ട്. ഓക്കെ ഗൈസ്, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ
ക്ലാഷ് ഓഫ് ക്ലാൻസിൻ്റെ പുതിയ പുതിയ കണ്ടൻസ് നിങ്ങളിലേക്ക് പെട്ടെന്ന് എത്താൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ ഗൈസ്, നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.